പേബിൾ ചെയ്യുന്നത് ബിയറർക്കായിരിക്കും. ഇത് രജിസ്റ്റർ ചെയ്യത്തില്ല. പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിനെ സംബന്ധിച്ചോളം അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കമ്പനിയുടെ പെർമിഷൻ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ബിയറർ ഡിബഞ്ചർക്ക് അങ്ങനെ പെർമിഷൻ ഒന്നും വേണ്ട, അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻ്റ്സ് ആണ് ബോൺസ്. അപ്പോൾ നമ്മുടെ ഡിബഞ്ചറിനെ പോലെ തന്നെ ഒരു ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ കമ്പനികളാണ്. പക്ഷേ ബോണ്ട് ഏറ്റവും മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ്റിന് ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ഗവൺമെൻറ് ആയിരിക്കും മെയിനായിട്ട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനികളും ഇഷ്യൂ ചെയ്യാറുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫിനാൻസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, എന്ത് ചെയ്യും, ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. പക്ഷേ ഡിബഞ്ചർ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ കമ്പനികളാണ്. പക്ഷേ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് കൂടുതൽ ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ടും എന്താണ്, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസ് ആണ്. അവർക്കും എന്ത് ചെയ്യും, ഫിക്സഡ് ഇൻട്രസ്റ്റും കാണും. പിന്നെ മച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇനി ബോൺസിൻ്റെയും ടൈപ്പ് നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങളോട് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഇനി പ്രധാനമായിട്ടും ബോണ്ട് രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്, ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്. മെയിനായിട്ട് രണ്ട് തരത്തിലാണ് നമ്മുടെ ബോണ്ടുകളുള്ളത്, ഗവൺമെൻറ് ബോണ്ടെന്നും കോർപ്പറേറ്റ് ബോണ്ടെന്നും. ഗവൺമെൻറ് ബോണ്ടെന്ന് പറയുന്നത് ആർ ഫിക്സഡ് ഇൻകം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ടു ഫിനാൻസ് ദെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. ഗവൺമെൻറ് ബോണ്ട് പേര് പോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അവരുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ ഗവൺമെൻറ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബോണ്ടുകളാണ് ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ടും ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അത് അവരുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിനോ വേണ്ടിയായിരിക്കും അവർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് ഓർ പ്രൈവറ്റ് കോർപ്പറേഷൻസ് ആണ്. അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനാണ് അവരെന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ പബ്ലിക് ഓർ പ്രൈവറ്റ് കോർപ്പറേഷൻസ് ആണ്. അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനാണ് അവർ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി മെയിനായിട്ട് രണ്ട് തരത്തിലാണ് നമ്മുടെ ബോണ്ടുകളുള്ളത്. ഇനി അതർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബോണ്ടുകൾ, അതെന്ന് പറയുന്ന സീറോ കൂപ്പൺ ബോണ്ട്, മോർട്ട്ഗേജ് ബോണ്ട്, കൺവേർട്ടബിൾ ബോണ്ട്, സ്റ്റെപ്പ് അപ്പ് ബോണ്ട്, കോളബിൾ ഓൻഡ് നോൺ കോളബിൾ ബോണ്ട്, ഓപ്ഷൻ ബോണ്ട്, ബോണ്ട് വിത്ത് വാറണ്ട്, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, ഇതും വേറൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ബോണ്ടുകൾ രണ്ട് തരത്തിലുണ്ട്, ഗവൺമെൻറ് ബോണ്ടെന്നും കോർപ്പറേറ്റ് ബോണ്ടെന്നും. ഇനി അതർ ക്ലാസിഫിക്കേഷനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ടാണ്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ സീറോ കൂപ്പൺ ബോണ്ട് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ദെയർ ഫേസ് വാല്യൂ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് മച്യൂരിറ്റി ദ പ്രിൻസിപ്പിൾ ഓർ ഫേസ് വാല്യൂ ഈസ് റീപെയ്ഡ് ടു ദ ഹോൾഡേഴ്സ്. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ദ ഹോൾഡേഴ്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് റിഡീമബിൾ പ്രൈസ് ആക്ട് ദ ഇൻട്രസ്റ്റ് ടു ദ ഹോൾഡേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട് ആർ ഓൾസോ നോൺ ആസ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്.